കുട്ടികളെ നിങ്ങളെല്ലാവരും വീട്ടിൽ സുരക്ഷിതരായി കഴിയേണ്ടല്ലോ ഈ പുതിയ അധ്യയന വർഷത്തിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണല്ലോ ഈ കോവിഡ്-19 എന്ന മഹാമാരിയെ നമ്മൾ ഒന്നിച്ച് അതിജീവിക്കുക തന്നെ ചെയ്യും ഈ കാലവും അങ്ങനെ കടന്നു പോകും വീണ്ടും നമ്മൾ ക്ലാസുകളിൽ ഒന്നിച്ചിരിക്കും മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് രേണുക നമ്മളേറെ അകന്നിരിക്കുകയാണെങ്കിലും ഈ മലയാളം ക്ലാസ്സിൽ നമ്മൾ കഥകൾ കൊണ്ടും കവിതകൾ കൊണ്ടും അനുഭവക്കുറിപ്പുകൾ കൊണ്ടും ഏറെ അടുക്കും ഈ കൊറോണ കാലത്ത് നിങ്ങൾ ധാരാളം പാട്ടുകളും കവിതകളും ഒക്കെ കേട്ടു അല്ലേ അതിൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സ്നേഹഗീതം ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ഒന്ന് ഓർക്കാൻ ശ്രമിച്ചു നോക്കൂ ഓർമ്മ വരുന്നില്ലേ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹഗീതമേ തുറക്കും പി ഭാസ്കരൻ മാഷിൻ്റെ സ്നേഹഗീതം എന്ന കവിതയാണ് ടീച്ചർ ചൊല്ലിയത് എല്ലാവർക്കും ഓർമ്മ വന്നില്ലേ സ്നേഹത്തെക്കുറിച്ചുള്ള ധാരാളം കഥകളും കവിതകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഈ അവധിക്കാലത്ത് നിങ്ങൾക്ക് എവിടെയും യാത്ര പോകാനൊന്നും കഴിഞ്ഞില്ലല്ലേ സാധാരണ നിങ്ങൾ ബന്ധുവീടുകളിലേക്കും മറ്റുമൊക്കെ പോകാറുള്ളതാണ് ഇത്തവണ നിങ്ങൾക്ക് അതിനൊന്നും സാധിച്ചില്ല പകരം നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു സ്നേഹക്കൂടെ എടുക്കാൻ കഴിഞ്ഞു അല്ലേ അമ്മയും അച്ഛനും ഒന്നിച്ചിരിക്കാനും സ്നേഹം പങ്കുവയ്ക്കാനും എല്ലാം കഴിഞ്ഞു ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഒത്ത് കളിക്കാനും കളിച്ച് രസിക്കാൻ കഴിഞ്ഞു അല്ലേ അമ്മയുടെ സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് അമ്മയുടെ സ്നേഹത്തെപ്പറ്റി പറയുമ്പോൾ എന്തെല്ലാം നിങ്ങൾക്ക് പറയാനുണ്ടാകും അല്ലേ അമ്മ നിങ്ങൾക്ക് ഭക്ഷണം നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി തരും അല്ലേ നിങ്ങളെ അണിയിച്ചൊരുക്കും നിങ്ങൾക്ക് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ താരാട്ടുപാട്ട് ഓർമ്മ വരാത്തവരായി ആരും ഉണ്ടാവില്ല ടീച്ചർ കുറച്ച് വരികൾ ചെല്ലാം ഒരു താരാട്ടുപാട്ടിൻ്റെ ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ കണ്ണും പൂട്ടിയുറങ്ങുക നീയൻ കണ്ണീ പുന്നാര പൊന്നു മകളെ അച്ഛനും അമ്മയും ചാരത്തിരിപ്പൂ ചെമ്മേ നീയുറങ്ങോ മനമുത്തേ അമ്മയുടെ വാത്സല്യത്തെ കുറിച്ചുള്ള പാട്ടും കഥകളും ഒക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു ചെറിയ ക്ലാസ്സുകളിൽ പൂതപ്പാട്ട് എന്നൊരു കവിത കേട്ടിട്ടുണ്ടോ ശക്തിയുടെ കവിയായ ഇടശ്ശേരിയുടെ എൻ്റെ മകൻ്റെ സ്നേഹത്തിന് മുന്നിൽ തൻ്റെ ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായ നങ്ങേലി അമ്മയെക്കുറിച്ച് അമ്മ തൻ്റെ കുഞ്ഞിനെ അണിയിച്ചൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയും വഴിമധ്യേ ഒരു പൂതം ഉണ്ണിയുമായി ചങ്ങാത്തത്തിലാവുകയും അങ്ങനെ ഉണ്ണിയെ തിരികെ ലഭിക്കാൻ വേണ്ടി അമ്മ യാചിക്കുന്നതുമായ ഒരു കഥ അപ്പോൾ എന്താണ് പൂതം പറഞ്ഞത് പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും അതിന് മറുപടിയായി അമ്മ എന്താണ് പറഞ്ഞതെന്നോ അതിലും വലിയതാണ് എൻ്റെ പൊന്നോ മന അതിനിത്തരീകൻ്റെ പൂതമേ നീ അമ്മയുടെ സ്നേഹത്തിൻ്റെ മൂർത്തി ഭാവമാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ അപ്പോൾ അമ്മയുടെ സ്നേഹത്തിൻ്റെ കഥകളും കവിതകളൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള കഥയോ കവിതയോ നിങ്ങളുടെ അനുഭവക്കുറിപ്പുകളോ എന്തെങ്കിലുമായിട്ട് ഉള്ളൊരു പ്രവർത്തനം നിങ്ങൾ ചെയ്യണം നമുക്ക് ഒന്നാമത്തെ യൂണിറ്റിൽ പഠിക്കാനുള്ള പാഠഭാഗത്തിൽ പ്രവേശിക്കുന്നതിനുള്ള പ്രവേശന ഭാഗമായിട്ടൊരു കവിതയുണ്ട് സ്നേഹത്തെക്കുറിച്ചുള്ളൊരു കവിത ജി കുമാരപ്പിള്ളയുടെ സ്നേഹത്തിൻ്റെ വർത്തമാനം എന്ന അതൊന്ന് ചൊല്ലി നോക്കിയാലോ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ എൻ്റെ ഭൂമിയായി വെള്ളമായി വായുവായി എൻ്റെ നിത്യനിധാനമാം സ്നേഹമേ നെഞ്ചിൽ നീർവീഴ്ച ഞെക്കി ഞെരുക്കവേ നെല്ലരിത്തിള വെള്ളപ്പകർച്ചയായി എൻ മുറിപ്പാട് പൊത്തിപ്പൊതിഞ്ഞിടും പഞ്ഞിയായി നേർത്ത ശീലയായി ചീന്തലായി എൻ്റെ വേരിൻ്റെ മണ്ണിൽ വളങ്ങളായി എൻ്റെ ചില്ലയ്ക്കു സൂര്യപ്രകാശമായി എൻ്റെ അന്നമായി ഉപ്പായി അനച്ഛമായി എൻ്റെ നിത്യനിധാനമാം സ്നേഹമേ ഇതിൽ സ്നേഹത്തെ കവി എന്തൊക്കെയായാണ് കൽപ്പിക്കുന്നത് അതിനുള്ള കാരണങ്ങൾ എന്താവാം
എന്നതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഈ കവിതയെ നാലോ അഞ്ചോ തവണ ചൊല്ലി നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലായ ആശയങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എഴുതി വയ്ക്കുക. ഇത് പ്രവേശക പാഠഭാഗമാണ് കേട്ടോ. ഇനി നമ്മൾക്ക് കൊച്ചനുജൻ എന്ന കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. പക്ഷേ ടീച്ചർ ഒന്നിത് നിങ്ങൾക്ക് ചൊല്ലിത്തരാം. അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ധാരാളം കഥകളും കവിതകളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ആറാം ക്ലാസ്സിൽ ഊഞ്ഞാൽപ്പാട്ട് എന്ന് കവിത പഠിച്ചിട്ടുണ്ടല്ലോ. അച്ഛൻ്റെ വാത്സല്യത്തെക്കുറിച്ചുള്ള കവിത അല്ലേ. ആ കവിത ഒന്ന് ഓർമ്മിക്കണോ നിങ്ങൾക്ക്? കവിത ടീച്ചർ ചൊല്ലിത്തരാം. കുഞ്ഞുമോൻ്റെ തളിരിളം ചുണ്ടിൽ കൊഞ്ഞ കൂമ്പി കുസൃതി വിരിഞ്ഞു, ചിറ്റുളിപ്പല്ലമർത്തിയൻ തോളിൽ കൊച്ചുപൂവിൻ പടങ്ങൾ വരഞ്ഞു, പിച്ച വെച്ചു പിരണ്ടോടി വീണി തച്ചനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു, നിൽക്കുമോ മന കണ്ണാനി നിൽക്കൂ അച്ഛനെത്തട്ടെ നിന്നരീകത്തിൽ. അച്ഛൻ്റെ വാത്സല്യത്തെ കുറിച്ചുള്ള കവിത ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും. ഇവിടെ ചേച്ചിയും ഒരു കൊച്ചനിയനും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള, അഗാധമായ സ്നേഹത്തെക്കുറിച്ചുള്ള കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത്. കൊച്ചൻ്റെ, ഇടശ്ശേരി ഗോവിന്ദനായരുടെ കൊച്ചൻ്റെ എന്ന കവിത ഒന്ന് ചൊല്ലി നോക്കിയാലോ. ചേതന പോലെ കാത്തതല്ലേ ചേച്ചി ചേലണി പാവകളേ, ചേരാണ്ടുരൻ്റെ കൈ തൊട്ടുപോയാലൊട്ടു ഛേദം വരുമെന്നു ചൊന്നതല്ലേ, എന്തിനെ പിന്നെ നീ എൻ്റെ മുമ്പിൽ നിമ്മനോഹാരിത വെച്ചു തന്നു, തേരോടിക്കാറ്റിനായേറെച്ചുകന്നപോ വാരിക്കൊടുക്കുന്ന വള്ളി പോലെ, എന്തിനെ ചേച്ചിതൻ പുസ്തകങ്ങ ലന്നല മാറി കൊണ്ടുവെച്ചു, നിത്യം പെറുന്ന മൈപ്പീലിക്കണ്ണുകൾ കൊത്തി മറച്ചിട്ടു മാറ്റിടാതെ, നൂലിൽ നീ കോർത്തൊരു നാളിൽ മാത്രം ചേരിൽ ഞാനിട്ട പളുങ്കുമാല, ഊരിത്തരേണ്ട പെൺകുട്ടികൾ കാണത്രേ സാരിയും മാലയും ചേർച്ചയുള്ളൂ, നീ എന്താണിങ്ങനെ മുഖയാവാൻ നിൻമിഴി എൻ്റെ കലങ്ങി നിൽക്കാൻ, ഇങ്ങനെ ഇങ്ങനെയാകിലേ നല്ലുവേ നിന്നും കലമ്പിയോ നിന്നോടമ്മ, ഇന്നലത്തേക്കെ പുറം വളപ്പിൽ കുന്നിക്കുരുവും പെറുക്കി നിൽക്കേ, എന്നുള്ളിലിപ്പോഴൊരീശൻ എന്തോ താനാണമ്മ വിളിച്ചതു നിന്നെ മാത്രം, ഉമ്മറത്തിണ്ണയിൽ വന്നിരുന്നു നമ്മളറിയാത്തൊരേറെ ആൾക്കാർ, കന്മതിരിന്മേൽ കളഞ്ഞിറഞ്ഞോരുന്ന ലമ്പലപ്രാവുകൾ എന്ന പോലെ, നിന്നെ വിളിച്ചു വരുത്തിയമ്മ പിന്നാലെ വേണ്ടാതെ ഞാനുമെത്തി, എന്നേർക്കതിയിലൊരാൾ പുഞ്ചിരി കൊണ്ടപ്പോ ൊന്നിടിക്കാൻ മനസ്സിൽ വന്നു, ആളൊഴിഞ്ഞന്തീ വിളക്കു വെച്ചു ബാലപാഠം ഞാനൊരു വിടുമ്പോൾ, ആരുമാകായിലെന്തേ വടക്കിനി മൂലയിൽ ഇത്രയും നാട്ടുകൂട്ടം, തേനിയതാരെ ചിരിച്ചതാരെ തേടി ഞാനങ്ങോട്ടു വന്ന നേരം, ഞാനറിയാതുള്ള ഭാഷാമുരളുന്ന തേനീച്ചക്കൂടാണതെന്നു തോന്നി, നീ എന്നരീകിരീരുന്നു രാവിൽ നീ മന്ദമന്ദം പുറം തലോടി, നീണ്ട നടുവീർപ്പു കൊണ്ടുറക്കിട്ടു ഞാൻ കണ്ടു കനത്താകിനാവനേകം, പോകുകയാണു നീ വേറെ എങ്ങോ പൊന്നനുജാതനെ കൂട്ടിടാതെ, പാവയും പീലിയും ചേച്ചിയെ കാണാതെ പാവം കരയുകയിലെന്തു ചെയ്യും, ഞാനിനി താനെ കുളിച്ചുകൊള്ളാം ഞാനിനി താനെ കിടന്നുറങ്ങാം, ആവില്ലതൊന്നുമെന്നായവയെ കൊണ്ടു
പോവുകയാവും കുറച്ചു ഭേദം നീ നട്ടു ചെന്തളിർ മുറ്റി നിൽക്കും തൂമുല്ലയുണ്ടിളം മുട്ടിടുന്നു ആഴത്തിലത്രയും താണിറങ്ങിപ്പോയ വേരി നീ എങ്ങനെ നീ പറിക്കും വേരി നീ എങ്ങനെ നീ പറിക്കും കവിത കേട്ടല്ലോ കവിത ഓരോരുത്തർക്കും വ്യത്യസ്ത ഇണങ്ങളിൽ ചൊല്ലാം ടീച്ചർ ഒരു ഇണത്തെ ചൊല്ലി ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇണത്തിൽ ചൊല്ലി നോക്കാം ഈ കവിത ചൊല്ലിക്കേട്ടപ്പോൾ നിങ്ങൾക്ക് ആദ്യം തോന്നിയ ആശയം എന്താണെങ്കിൽ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുക അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് കവിതയുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാം എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്യണേ